മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരായ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയുന്നു. ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് എതിരെ അന്വേഷണം നടന്നതുപോലെ കേരളത്തിലും ഈ ശ്രമം നടക്കുകയാണെന്നും ഒരു തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകളും ഈ വിഷയത്തിൽ നടന്നില്ലെന്നും വിശദീകരിക്കുന്നു. ഒപ്പം വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളിൽ എം വി ഗോവിന്ദൻ വിശദമായി തന്നെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സി പി അജിത തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജിത, ആദ്യമായി ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ അന്വേഷണം ഏതറ്റം വരെയും പോയും രാഷ്ട്രീയമായി പ്രതിരോധിക്കും, അതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് അസന്നിഗ്ധമായി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ. അതെ നൗഫൽ, അത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട്. കാരണം ഇതൊരു രാഷ്ട്രീയ പകപോക്കലായി തന്നെ വ്യാഖ്യാനിച്ച് ഈ പ്രശ്നത്തോട് പ്രതികരിക്കാനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷവും ഇക്കാര്യത്തിൽ ഒരു ധാരണയാണ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു വ്യക്തി നടത്തുന്ന കമ്പനി എന്ന നിലയിലല്ല, പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തുന്ന ഒരു കമ്പനി എന്ന നിലയിലാണ് എക്സാലോജിക്കെതിരെ അന്വേഷണം നടക്കുന്നത്. ഇത് കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ പകപോക്കലാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇത്തരം പ്രതികരണങ്ങൾ ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരവസരത്തിൽ എന്തന്വേഷണവും നടക്കട്ടെ, 4 മാസമുണ്ടല്ലോ, അന്വേഷണത്തിന്റെ ഫലം വരട്ടെ, ഏത് അന്വേഷണത്തെയും നേരിടാൻ പാർട്ടി തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത്. ഇതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ കണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളതും. ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. എം ടി കെ എൽ എഫിൽ ഉയർത്തിയ വിമർശനം, അത് നേരത്തെയുള്ള ലേഖനമാണെങ്കിലും ഈ പാർട്ടിക്ക് അതിൽ നിന്നും ഉൾക്കൊള്ളാനുള്ള വിമർശനം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും എന്ന് പോസിറ്റീവായ ഒരു പ്രതികരണം കൂടി എം വി ഗോവിന്ദൻ നടത്തിയെന്ന് വേണമോ അനുമാനിക്കാൻ ഇന്ന്? അതെ, ഇന്ന് എം ടിയുടെ വിമർശനമായാലും ഈ സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കാത് കൂർപ്പിച്ച് തന്നെ കേൾക്കും, ആ പതിവാണ് സി പി എമ്മിനുള്ളത്. അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം ആവശ്യമാണെങ്കിൽ അത് വരുത്താനും തയ്യാറാണ്. ക്രിയാത്മകമായ എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് സി പി എം. ക്രിയാത്മകമായ നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിക്കാറുള്ളത് എന്നുമാണ് എം വി ഗോവിന്ദൻ വിശദീകരിച്ചത്. ഏത് വിമർശനത്തെയും ശരിയായ നിലയിൽ കാണാനും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്താനും എന്നും സജ്ജമാണ്. പക്ഷേ 2003 എം ടി ഇക്കാര്യം എഴുതിയത്, അതിന് ഇപ്പോഴും കാലിക പ്രസക്തി ഉണ്ട്, വരും കാലങ്ങളിലും പ്രസക്തമാകും. അത് പിണറായി വിജയനെ ഉന്നയിച്ചാണ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഉദ്ദേശിച്ചാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിൽ ഒരു അർത്ഥവുമില്ല. കാരണം 2003 എഴുതിയ ലേഖനം അത് ആവർത്തിക്കുക മാത്രമാണ് എം ടി ചെയ്തത്. അത് വരും കാലങ്ങളിലും ഇത് പ്രസക്തമാണ്. ഒരു തരത്തിലും ഇത് ഏതെങ്കിലും തരത്തിലേക്കോ ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലേക്കോ കേന്ദ്രീകരിച്ച് അതിനെ വിമർശനമാക്കുന്നതിനു പിന്നിൽ പ്രത്യേക അജണ്ട അത് തിരിച്ചറിയണം എന്ന നിലപാടാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ക്രിയാത്മകമായ വിമർശനങ്ങൾ, അതിൽ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, അത് പരിശോധിച്ച് തിരുത്താൻ പാർട്ടി സന്നദ്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സി പി അജിത.